അപ്പൊ ആ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയായിരുന്നു? ലൈക് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ, നമ്മളെക്കാളും യങ്ങർ ആയിട്ട് ഒരാളാ വന്നിട്ട്? ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതെന്റെ പ്രൊജക്ട്സ് ചെയ്യുന്നതിന്റെ ഒരു വാല്യൂ ആണ് ബാക്കിയുള്ള അക്സെപ്റ്റൻസ് തന്നെ. ഒരു എന്താ നല്ല റിസൾട്ട് നമ്മൾ പ്രൊജക്ട്സ് ഉണ്ടാക്കണോ, അതിൽ നിന്ന് നല്ലൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു ആ പ്രൊജക്ട് കഴിയുമ്പോഴേക്കും ആ ഒരു ക്ലയന്റ് ഹാപ്പി ആയിട്ട് നമ്മളെ പറ്റി സംസാരിക്കുന്നു. ഒരു 95% ഞാൻ ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കേണ്ടതാണ്. ഇപ്പൊ പ്രസന്റ് ഞാൻ BNI-യിലില്ല, എന്റെ കുറച്ച് തിരക്കുകളും കാരണം ഞാനിപ്പോ BNI-യിലില്ല. ഞാനിപ്പോ ഒരു മൾട്ടിസ്റ്റേറ്റ് സൊസൈറ്റിയുടെ കാര്യം കിക്കോ എന്ന് പറയുന്നത് കേന്ദ്രീയ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് മൾട്ടിസ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിൽ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബേസിസ് ഉള്ള ഫസ്റ്റ് മൾട്ടിസ്റ്റേറ്റ് സൊസൈറ്റിയാണ്. അപ്പൊ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള എക്സിക്യൂഷൻ വാല്യുവേഷൻസ് ഡൈനാമിക്സ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പ്ലസ് വെൽഫെയർ ഓഫ് ദി കോൺട്രാക്ടേഴ്സ്, കോൺട്രാക്ട് റിലേറ്റഡ് ഷോപ്സ്, വെൻഡേഴ്സ്, അവരുടെയൊക്കെ ഒരു വെൽഫെയർ ആക്ടിവിറ്റീസ്. പിന്നെ നമുക്കൊരു വർക്ക് വരുമ്പോൾ അവർക്ക് ഡിപ്ലോട്ടിൽ കൊടുക്കാനുള്ള ഒരു ചാനൽസ് സ്ട്രീംസ് ഇതൊക്കെയാണ് കിക്കോന്റെ ആക്ടിവിറ്റീസ്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ തൊട്ട് അതിന്റെ കുറെ സിനാറിയോസ് എനിക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കുകൾ ചെയ്യാൻ പറ്റും.